കർത്താവിനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷി നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷി നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കുവിന്. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, കൃപയുടെ ആത്മാവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിറയണമേ. എൻ്റെ ജീവിതത്തെ ഇന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ ഇന്ന് ചൂട് പിടിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇറങ്ങി വരണമേ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ, ജ്വലിപ്പിക്കണമേ. വിശുദ്ധീകരണത്തിൻ്റെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സക്രിയ 13:1 വചനം പറയുന്നുണ്ട്, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും. പരിശുദ്ധാത്മാവേ, ഇന്ന് എൻ്റെ ജീവിതത്തെ ചൂട് പിടിപ്പിക്കണമേ, വിശുദ്ധീകരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. യോഹന്നാൻ 14:16 പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒരു സഹായകൻ നിങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കുന്നവൻ. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായകനാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധിയിൽ വളരാൻ, കൃപയിൽ വളരാൻ, ദൈവത്തോടടുക്കാൻ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളെയൊക്കെ വിട്ട് കൃപയിലേക്ക് നീങ്ങുവാൻ. സ്നേഹം നിറഞ്ഞവരെ, പഴയ നിയമത്തിൽ ഈജിപ്തിൽ ഒത്തിരി അടിമത്തത്തിൻ്റെയും ആകുലതകളുടെയും ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും ഒക്കെ നടുവിലായിരുന്നു ഇസ്രായേൽ ജനം. അവിടെ നിന്ന് മോശ ദൈവകൽപ്പന പ്രകാരം ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ നയിച്ച് അവരിങ്ങനെ പോകുമ്പോൾ അവർ എത്തിപ്പെട്ട് നിൽക്കുന്നത് അവർക്ക് മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറവോയും അവരുടെ സൈന്യമാണ്. ഇനി ജീവിതം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി നിറവേറ്റുവാൻ എങ്ങനെ ഞങ്ങൾക്ക് സാധിക്കും എന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഇനി നിറയുമ്പോൾ മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 14:21 നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് മോശ കടലിന് മീതെ കരം നീട്ടി, ദൈവം ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അയച്ച് കടലിനെ പുറകോട്ട് വലിച്ചു. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തഴഞ്ഞിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നമ്മളെ കരകയറ്റുവാൻ ദൈവം അയക്കുന്ന സഹായകനാണ്, വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്, കെട്ടുകൾ പൊട്ടിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വീണ്ടും നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, ഈശോ മരിച്ചു, ഈശോ ഉദ്ധാനം ചെയ്തു, യേശുവിനെ അവർ കണ്ടു. ഈ കണ്ട സത്യത്തെ അവർക്ക് വിളിച്ചു പറയണം, എൻ്റെ ഈശോ ജീവിക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയണം. പക്ഷേ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന യഹൂദ ജനത്തെ പേടിച്ച് അവർ വീടിനുള്ളിൽ
കഥകടച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ ജീവിതവുമായിട്ട് അവർ അറിഞ്ഞ സത്യത്തെ വെളിപ്പെടുത്താൻ വിളിച്ചു പറയാൻ സാധിക്കാതെ അവർ പേടിച്ചറിണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഒരു കാറ്റായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:2, കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ഈശോ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത് ഒരു കാറ്റായിട്ടാണ്. ഈശോ പറയുന്നുണ്ട് അതെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഈ കാറ്റ് അടിക്കുന്നിടത്ത് ചലനങ്ങൾ ഉണ്ടാവും. ഈ കാറ്റടിക്കുമ്പോൾ ഒന്നും അനങ്ങാതെ നിൽക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ആങ്സൈറ്റീസ്, ഡിപ്രഷൻസ്, അല്ലെങ്കിൽ ജീവിതം മടുത്ത അവസ്ഥകൾ, തകർന്ന അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തഴക്കദോഷങ്ങൾ, വിട്ടെറിഞ്ഞ് മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളും ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ മുന്നിലേക്ക് നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഇടപെടണേ. പരിശുദ്ധാത്മാവേ, ശക്തിയായിട്ട് ഞങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും മാറും, നമ്മുടെ അടുത്തേക്ക് വരുന്നവരുടെ ജീവിതങ്ങളും മാറാൻ തുടങ്ങും. നമ്മൾ ദൈവമനുഷ്യനായ ഏലിയായുടെ കഥ വായിക്കുന്നുണ്ട്. ഏലിയ മരിച്ച് ഏലിയയുടെ ഒരു അസ്ഥി തൊടുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നു. ആത്മാവിനാൽ നിറഞ്ഞ പൗലോ സ്ലീഹ നടന്നു പോകുമ്പോൾ കയ്യിൽ നിന്ന് വീണ ഒരു തൂവാല രോഗികളുടെ മീതെ തൊടുമ്പോൾ അവർ സുഖം പ്രാപിക്കുന്നു. പത്രോസിൻ്റെ നിഴലടിക്കുമ്പോൾ രോഗികൾ സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും മാറും, നമ്മുടെ അടുത്തേക്ക് വരുന്നവരുടെ ജീവിതങ്ങളും മാറും. യെശയ്യാ പുസ്തകം 39-ാം അധ്യായം വരെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാറി മറയാൻ തുടങ്ങും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തലകീഴായിട്ട് നമ്മുടെ ജീവിതങ്ങൾ, നാം ആയിരിക്കുന്ന അവസ്ഥകൾ മാറാൻ തുടങ്ങും. ന്യായാധിപ പുസ്തകം 15:14, കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി അവൻ്റെ മേൽ ആവേശിച്ചു, അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ കരിഞ്ഞ ചണനൂല് പോലെ ആയി മാറി.
നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കയറുകളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ജീവിതത്തിലോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ വെറും ചണനൂല് പോലെ ആയി മാറും. സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും യെശയ്യായുടെ പുസ്തകം 63:1 താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ അവിടുന്ന് നിങ്ങൾക്ക് വിശ്രമം നൽകും. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൃപയും ദൈവ തേജസ്സും ഒഴുകാൻ തുടങ്ങും. നമുക്ക് ഈ നിമിഷം ഏറ്റുവാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, വെൽക്കം ഹോളി സ്പിരിറ്റ്. അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറക്കണേ പരിശുദ്ധാത്മാവേ, പരന്നിറങ്ങേണമേ അഭിഷേകം ചെയ്തെന്നെ ജീവജലം നീയല്ലോ ദാഹം തീർക്കും ആത്മനെ വചനത്താൽ നിറച്ചെന്നെ പുതു സൃഷ്ടിയാക്കണേ ജീവജലം നീയല്ലോ ദാഹം തീർക്കും ആത്മനെ വചനത്താൽ നിറച്ചെന്നെ പുതു സൃഷ്ടിയാക്കണേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറക്കണേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുള്ള ആവാസത്തെ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് നാം ശക്തി പ്രാപിക്കുന്നത്. ഈശോയുടെ മരണത്തോടടുത്ത സമയത്ത് നാം കാണുന്നുണ്ട് ഈശോ കുരിശിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിന്നീടുള്ള വചനം ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്നുള്ളതാ. ഇംഗ്ലീഷിൽ നമ്മൾ ഈ വചനത്തെ ഇങ്ങനെ വായിക്കും, ജീസസ് ഗേവ് എ സ്പിരിറ്റ്. ഈ ഒരു വചനത്തെ രണ്ട് രീതിയിൽ നമുക്ക് വായിക്കാം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് അവിടുന്ന് തൻ്റെ ആത്മാവിനെ നൽകി, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി, നാം മനുഷ്യർക്ക് വേണ്ടി ദൈവാത്മാവിനെ ഈശോ നമുക്ക് നൽകി. അതെ, തൻ്റെ അന്ത്യവേളയിൽ ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമല്ലേ ഇവിടുത്തെ ആത്മാവ്? ഈ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നാം ജ്വലിക്കുന്നവരാകണം. മത്തായി സുവിശേഷം 3:11 വിശുദ്ധ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അതെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്.
ആ അഭിഷേകത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി നമുക്ക് ആഗ്രഹിക്കാം. മെജുഗോറിയിൽ പ്രത്യക്ഷയായ മാതാവ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ഈശോയോട് അവിടുത്തെ ആത്മാവിനെ ചോദിക്കുക. ആത്മാവിനെ ലഭിച്ചവന് ബാക്കിയെല്ലാം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈശോയോട് അവിടുത്തെ ആത്മാവിനെ ചോദിക്കുക. ആത്മാവിനെ ലഭിച്ചവന് ബാക്കിയെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ആത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ ആത്മാവിന് വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഹരമായ ഗേഹങ്ങൾ ഒരുക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആർദ്രമായി പ്രാർത്ഥിക്കാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ ഭൂമിയിൽ ദൈവഹിതം നിറവേറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാറ്റൊലികൊള്ളുന്ന ദൈവാത്മാവിന്റെ പ്രതിധ്വനികളോട് യെസ് എന്ന് പറയാൻ കേൾപ്പുള്ള മനുഷ്യരുണ്ടാകണം. നമ്മുടെ ഉള്ളിൽ മുഴങ്ങി കേൾക്കുന്ന ദൈവശബ്ദത്തോട് മറുചോദ്യം ചോദിക്കാതെ അവയെ അനുസരിക്കാൻ സാധിക്കുന്നവരുണ്ടാകണം. സിയന്നായിലെ വിശുദ്ധ കത്രീൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം നിങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ആയിത്തീരുന്നുവെങ്കിൽ ഈ ലോകത്തെ തീ പിടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതായിത്തീരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് തീ പിടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈശോയെ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ അഭിഷിക്തരാക്കണമേ. അങ്ങനെ ഈ ലോകത്തിന് ആത്മാവിൻ്റെ അഗ്നി പകരുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോ മിശിഹ അഭിഷിക്തൻ, അഭിഷിക്തൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ആത്മാവിനാൽ നിറഞ്ഞവനെന്നാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനെന്നാണല്ലോ. നമ്മൾ ഓരോരുത്തരും അഭിഷിക്തരാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അഭിഷിക്തരായവരുടെ മേൽ അവിടുത്തെ സഹായമുണ്ടാകും. അഭിഷിക്തരായവരെ അവിടുത്തെ അഭിഷിക്തൻ സഹായിക്കും.
അഭിഷിക്തരായവർക്ക് കൂട്ടായി അഭിഷേകം ചെയ്തവൻ വരും. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നാം നിറയട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വെബ് സീരീസാണ് ദ ചോസൺ. ഈ ഒരു ചോസൺ എന്ന വെബ് സീരീസിൽ ഈശോയുടെ റോൾ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അഭിനേതാവുണ്ട്, ജൊനാഥൻ റൂമി. ഇദ്ദേഹം ഇപ്രകാരം പറയുന്നത് ഓർത്തുപോവുകയാണ്, എൻ്റെ 40-ാം വയസ്സിൽ എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ ഭാവിയെക്കുറിച്ച് ഉള്ള ഒരു രൂപരേഖയും മനസ്സിലില്ലാതെ ദാരിദ്ര്യത്താൽ വലഞ്ഞ നാളുകളുണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ തെരുവിലിരിക്കേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ജീവിതത്തെ നിനക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തെ നിനക്ക് അടിയറവ് വയ്ക്കുന്നു. നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. പിന്നീടാണ് അദ്ദേഹം ദ ചോസനിലേക്ക് വരുന്നതും. ഇന്നൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ആ മുഖമായിട്ട് ആ മനുഷ്യൻ രൂപാന്തരപ്പെടുന്നതൊക്കെ, ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ ഞങ്ങളെ തന്നെ നിനക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു തമ്പുരാനെ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നീ സംസാരിക്കണമേ. ഞങ്ങളെക്കുറിച്ച് നീ കരുതിയിരിക്കുന്ന ഹിതം, ഞങ്ങൾക്കുള്ളിൽ നിന്നും നീ നൽകുന്ന ആത്മാവിൻ്റെ പ്രതിധ്വനികളോട് മറുതലിക്കാതെ യെസ് എന്ന് മാത്രം പറയുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മണ്ണീർ തോടിനാൽ കാംക്ഷിക്കും പോ, ആത്മാവിനാൽ ദാഹിക്കുന്നേ. മണ്ണീർ തോടിനാൽ കാംക്ഷിക്കും പോ, ആത്മാവിനാൽ ദാഹിക്കുന്നേ. ആ ജീവനേ എനിക്കേകിടണേ, യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനേ എനിക്കേകിടണേ, യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഗ്രഹിച്ചു പാടാം, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലിടപെടണമേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ദൈവമേ,
ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. ഒന്നും പകരം വെക്കാൻ പറ്റിയാലെന്നും അറിയാം. എങ്കിലും ദൈവമേ, ഒരായിരം അങ്ങേക്ക് നന്ദി. ഉപരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഉപരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. കർത്താവ്, ഈ സ്നേഹം പോരാ, ഈ എളിമ പോരാ, ഈ വിശുദ്ധി പോരാ, ഈ സഹനങ്ങൾ പോരാ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമെന്ന് നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. നമുക്ക് ആത്മാർത്ഥതയോടെ പാടി പ്രാർത്ഥിക്കാം. ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞങ്ങളുടെ ജീവിതങ്ങളെ ചൂടുപിടിപ്പിക്കണമേ. കൃപയുള്ളതാക്കി തീർക്കണമേ. വിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. ഒന്ന് സാമുവൽ 10:6. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ ആവസിക്കും. അവരോടൊത്ത് നീയും പ്രവചിക്കും. മറ്റൊരു മനുഷ്യനായി നീ മാറും. പരിശുദ്ധമേ, മുട്ടോളം പോരാ, അരയോളവുമല്ല. പരിശുദ്ധമേ, കൃപ അതിലധികമായി നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥാ. നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥാ. പെന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. നിങ്ങളുടെ ജീവിതങ്ങൾ ചൂട് പിടിപ്പിക്കണമേ. കൃപയുള്ളതാക്കി തീർക്കണമേ. പരിശുദ്ധമായ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ ഡിപ്രഷനിലേക്ക്, തകർന്ന അവസ്ഥകളിലേക്ക്, ആങ്സൈറ്റീസിലേക്ക്, കർത്താവെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലേക്കൊക്കെ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. ഒരു പുത്തൻ ഉണർവ് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ. ഒരു പുതിയ കൃപ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ. ഒരു പുതിയ ജീവിതം പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ. യോഹന്നാൻ 14:16 സഹായകനായ പരിശുദ്ധാത്മാവെ, ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന് തോന്നുന്ന വേളകളിലെ സഹായമായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നവരായിട്ട് പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചു പാടാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദീപോലെ ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിട
ഇടപെടണേ.